ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഡ്രീം ബിയോണ്ട് ഇൻഫിനിറ്റി അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഉത്രാവളുടെ കൊലപാതകം അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും കേട്ടുകൊണ്ടിരിക്കുന്നത് അതെന്നെ ഇമോഷണലി കുറച്ച് അഫക്റ്റ് ചെയ്തു ഞാൻ കുറച്ച് ഡിസ്റ്റേബ് ആയിരുന്നു കാരണം നമ്മളിപ്പോൾ ഫിലിംസിൽ പോലും അങ്ങനെയുള്ളൊരു ക്രൂരത നമ്മൾക്ക് കാണാൻ പറ്റില്ല അല്ലേ അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ടുള്ള സമ്പ്രദായങ്ങളുടെ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ഉത്രേനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടാകുമ്പം പണ്ടൊക്കെ ഉള്ളവർ പറയുമായിരുന്നു അച്ഛൻ്റെയും അമ്മൻ്റെയും ഉള്ളിൽ ആദ്യമാണ് അവരെ കെട്ടി ചയക്കുന്നവരെ ഉള്ളിൽ തീയാണ് ഇതൊക്കെ കേട്ടിട്ടാണ് ഓരോ കുഞ്ഞും വളരുന്നത് അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയും ഉണ്ടാകുന്നത് പക്ഷേ അവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഈക്വലി അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുവാണെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുവാണെങ്കിൽ ഭാവിയിൽ നമ്മളെ പ്രൗഡാക്കാനുള്ള ഒരു കാര്യം അങ്ങനെയുള്ള തീരുമാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള മൊമെൻസുകൾ അവരുടെ ഭാഗത്തുനിന്ന് എന്താ എന്തായാലും ഉണ്ടാവും അത് ഈ നമ്മൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതൊന്നും അവിടെ ഒരു വലിയ ഘടകമാണെന്ന് തോന്നുന്നില്ല അതിനിപ്പം ആൺകുട്ടികൾ മാത്രമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ചുറ്റുമൊന്ന് നോക്കിയാൽ മതി എത്രയോ പെൺ ശക്തികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇന്ദിരാഗാന്ധി പ്രതിഭ പട്ടേൽ സോണിയാ അല്ലെങ്കിൽ നമ്മൾ ശൈലജ ടീച്ചറ് കമല സുറയ്യ മേരി കോം കെ എസ് ചിത്ര അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് പെൺ ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പം പെൺകുട്ടികൾക്കൊന്നിനും പറ്റില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ആദ്യം മരണം അല്ലെങ്കിൽ അവർ കെട്ടിച്ച് അയക്കാനുള്ള കെട്ടിച്ച് അയക്കാനുള്ള ഒരു എന്താ അതിനു വേണ്ടി മാത്രമാണ് പെൺകുട്ടികളെ വളർത്തുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി മാറേണ്ടതുണ്ടല്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ കുടുംബം കുട്ടികൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാത്രം എൻ്റെ ലൈഫ് ഒതുങ്ങിപ്പോവും ഞാൻ അതിനെയൊന്നും വില കുറച്ച് കാണുക അല്ലെങ്കിൽ അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയുകയൊന്നും അല്ല കേട്ടോ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അമ്മയാവുക അല്ലെങ്കിൽ ജീവിതം കൊടുക്കുക ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏതൊരു പെണ്ണിൻ്റെ ജീവിതത്തിലും സംഭവിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി അതുകൊണ്ട് തന്നെയായിരിക്കും അപ്പം ഞാൻ കുറേ ആളുകൾ കണ്ടിട്ടുണ്ട് ഒരു സമയം മാമം കെട്ടിച്ചയക്കുക അല്ലെങ്കിൽ പ്ലസ് ടു വരെ പഠിക്കുക അത് കഴിഞ്ഞിട്ട് കല്യാണം ഇനി അഥവാ അതിനങ്ങോട്ടൊരു ഡിഗ്രി അല്ലെങ്കിൽ വേറെ ഏതൊരു എഡ്യൂക്കേഷൻ എത്തിയാലും അവിടെ നിന്ന് അങ്ങോട്ട് അത് കംപ്ലീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ജോലി ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് കുറവാണ് ഇപ്പോൾ മാറ്റം വരുന്നുണ്ട് എങ്കിൽ പോലും അതിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ഇപ്പോഴും അത് ഡിപ്പൻസ് അപ്പോൾ അവർ കെട്ടിക്കൊണ്ട് പോകുന്ന ആൾ അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻ്റ് ചെയ്തിരിക്കുന്നുണ്ട് എപ്പോഴും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പം കല്യാണം കഴിച്ചിട്ട് അവർക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ല എങ്കിൽ ആ പെൺകുട്ടി അവളുടെ വിദ്യാഭ്യാസം അവിടെ കഴിഞ്ഞ് പിന്നെ ജോ അവൾക്ക് എന്തെങ്കിലും ഒന്ന് വരുമാനം ഉണ്ടാകുന്ന ഒരു കാര്യം പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് വരില്ല അങ്ങനെയുള്ളൊരു ചുറ്റുപാട് എന്തായാലും നമ്മളുടെ സൊസൈറ്റിയിലുണ്ട് അതൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരു ജോലി അല്ലെങ്കിൽ അവർക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു അതൊക്കെയാണ് ശരിക്കും ഇങ്ങനെയുള്ള ഓരോ ട്രാജഡഡികൾ അത് അവസാനിക്കുന്നത് ഞാൻ നിന്ന് എത്രത്തോളം പഠിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഉള്ളത് ഞങ്ങളുടെ കയ്യിലല്ല ഞങ്ങളുടെ ഉത്തരവാദിത്തം അവിടെ തീർന്നു എന്ന് പാരൻസ് ചിന്തിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലം മാറിയിരിക്കുന്നു പെൺകുട്ടികൾക്ക് ജോലി വേണം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വേണം അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ശക്തി വേണം എന്നുള്ള എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പം ഇപ്പം നമ്മൾ കെട്ടിച്ചേർക്കുന്ന ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരു വലിയ തീരുമാനം എടുക്കാൻ കുട്ടികളെ പിന്തിരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം ഡിവോഴ്സ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവരെ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തത് എന്തുണ്ടാന്ന് വെച്ചാൽ ഫ്യൂച്ചർ എന്താവും എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കും ഇപ്പം എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു നല്ല ജോലി ഉണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്തായാലും എടുക്കാൻ പറ്റും അത് മറ്റുള്ളവരെ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാതെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ എന്തായാലും അവർ കുട്ടീനെ അവരുടെ ജോലി എഡ്യൂക്കേഷൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതാണ് പതിനെട്ട് വയസ്സാകുമ്പോൾക്കും കുഞ്ഞിന് കല്യാണമായോ അല്ലെങ്കിൽ അവൾക്ക് എത്ര വയസ്സായി എന്നുള്ള ചോദ്യം മാറിയിട്ട് അവൾ എന്താ പഠിക്കുന്നത് അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ജോലി ആയിട്ടുള്ള ഉണ്ടോ എന്നുള്ള രീതിയിലേക്ക് ചോദ്യങ്ങൾ വരാനുള്ള ഒരു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും വേണ്ടതല്ലേ ഇപ്പം കട്ടാച്ചടിക്കാട്ട് നിന്ന് പോകും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ദാരുണമായ അന്ത്യം ഉണ്ടാകുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് കല്യാണം കഴിക്കാതെ സ്വന്തമായിട്ട് തീരുമാനങ്ങളെടുത്ത് സ്വന്തമായിട്ട് ജീവിക്കുന്നത് അത് എന്തായാലും വല്ലൊരു കാര്യമാണ് സ്വന്തം ജീവൻ തന്നെയാണ് എന്തിനെ വെച്ച് എന്തിനേക്കാളും വെച്ച് നോക്കും തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ പിന്നെന്താണ് സ്ത്രീധനം അത് ഭയങ്കരമായിട്ടുള്ളൊരു വിപത്ത് തന്നെയാണ് നിങ്ങളുടെ മകളെ ഇത്ര തന്നാലേ ഞാൻ കെട്ടുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇത്ര പവം തരണം ഇത്ര സ്വർണം തരും തരണം എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനാ ജീവിതം വേണ്ട എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം അത്രയും കാലം എന്ന് പറയാനുള്ള ഒരു സ്ട്രെങ്ത്ത് നമ്മളുടെ പാരൻസിന് എന്തായാലും ഉണ്ടാവണം വിവാഹ കമ്പോളത്തിലൊരു കച്ചവട വസ്തുവായിട്ട് പെൺകുട്ടികളെ കാണരുത് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ക്വാളിറ്റിയും അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ചിന്താഗതി അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമ്മളുടെ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം അല്ലെങ്കിൽ കുറച്ച് ഇമോഷണലാണ് ഞാൻ കാരണം എത്രയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ട കാര്യം ശരിയാണോന്നറിയില്ല അവൾക്ക് മെന്റലി കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല അപ്പം തങ്ങളുടെ കുഞ്ഞിനുള്ള ഒരു കുറവിന് അതിനപ്പുറം പൊന്നും പണവും കൊടുത്തിട്ടാണ് പാരൻസ് കെട്ടി ജയിച്ചിരിക്കുന്നത് ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ നമ്മളുടെ കുഞ്ഞിന് ഉള്ള കുറവിന് മാറ്റാൻ വേണ്ടിയിട്ട് പൊണ് കൊടുക്കുക സ്ത്രീധനം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം മാറേണ്ടത് തന്നെയാണ് അങ്ങനെയുള്ള ഓരോ കാഴ്ചപ്പാടുകളാണ് ശരിക്കും ഇങ്ങനത്തെ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്നത് ഒരു പാരൻസ് ആണെങ്കിലും അച്ഛനും അമ്മക്കും അടുത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക ഒരു ജോലി ഉണ്ടാക്കി അതിനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുക്കുക അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പ്രതികരിക്കാനും സ്വന്തമായിട്ട് ഒരു നില തീരുമാനമെടുക്കാനുമൊക്കെ ശക്തി ഉള്ളവലാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഏതൊരു പാരൻസും ചെയ്യേണ്ടത് തന്നെയാണ് അല്ലാതെ നമ്മൾ കെട്ടി ജാക്കുന്നതോടുകൂടി നമ്മളുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അതിന് ചിലപ്പോൾ നമ്മളുടെ മക്കളുടെ മരണത്തിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ദുരിതത്തിലോ അങ്ങനെ ആയിരിക്കും അത് എന്ത് ചെയ്യാൻ പോകുന്നത് ഇനി പെൺകുട്ടികളോടാണെങ്കിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്കൊരു ജോലിയുടെ ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ തിരിച്ചറിയുന്നത് നമ്മൾ കുറേ കാലം കഴിഞ്ഞായിരിക്കും ഞാനിതെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ താത്തന്മാർ അല്ലെങ്കിൽ എൻ്റെ കസിൻസൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്നാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് ഏതൊരു കാര്യത്തിനും ഒരാൾക്ക് നേരെ കഴിഞ്ഞു കിട്ടാതെ നമ്മൾക്ക് സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരുപാടൊന്നുമില്ലെങ്കിലും നമ്മളുടെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പൈസ ചിലവാക്കാനൊരു ജോലി എന്നുള്ളത് വളരെ അത്യാവശ്യം തന്നെയാണ് അപ്പോൾ മാത്രമേ നമുക്ക് നമ്മളുടെ കെട്ടി ചായ്ക്കുന്ന വീട്ടിലും സൊസൈറ്റിയിലും ഒക്കെ നമ്മൾക്കൊരു വില ഉണ്ടാവുള്ളൂ അപ്പം കല്യാണം എന്നുള്ളതിലപ്പുറം അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസിനേക്കാളും കൂടുതൽ നമ്മളുടെ കുട്ടികൾ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇനി അഥവാ നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫിസിക്കലി മെന്റലി ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ഇപ്പോൾ ചെയ്യേണ്ടി വരും എന്തായാലും നമ്മളൊരു ഫാമിലിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആണിൻ്റെ ഭാഗത്തുനിന്നായാലും പെണ്ണിൻ്റെ ഭാഗത്തു നിന്നായാലും ഒരുപാട് അഡ്ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷെ അത് നമ്മളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി മെൻറ്റലി നമ്മൾ ഹരാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ നിലനിൽപ്പിനെ അത് ചോദ്യം ചെയ്യുന്നുണ്ട് എങ്കിൽ ഇറങ്ങി പോരാനുള്ള ഒരു ധൈര്യം നമ്മളുടെ പെൺകുട്ടികൾ കാണിക്കണം അതൊരു മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല വിധി എന്ന് പറയുന്നത് ശരിക്കും അതൊരു വലിയ കാര്യം തന്നെയാണ് അതൊരു വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ് അത് നമ്മളുടെ ചുറ്റുപാടുള്ള ആളുകൾ എങ്ങനെ കാണും എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അൾട്ടിമേറ്റ്ലി എല്ലാത്തിലുമുപരി നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ് നമ്മൾ തന്നെയാണ് അപ്പം നമ്മളുടെ നിലനിൽപ്പിനെ നമ്മളുടെ ജീവനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോരാനുള്ള ധൈര്യം കാണിക്കുക എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഡിവോഴ്സ് കൊണ്ട് നിങ്ങളുടെ ജീവിതം ഇല്ലാതായി അല്ലെങ്കിൽ ഇവിടെ തീർന്നു എൻ്റെ ജീവിതം എന്നൊന്നും ആരും ബാധി ചിന്തിക്കേണ്ട കാര്യമില്ല ശരിക്കും അത് നമ്മളെ ബാധിക്കും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ബന്ധത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുവാണെങ്കിൽ അത് നമ്മളെ അതിനേക്കാളും കൂടുതൽ ബാധിക്കും അത് നമ്മളെ ചുറ്റുമുള്ളവളെയും ചുറ്റുമുള്ളവരെയും അതേപോലെ തന്നെ സെൽഫായിട്ട് നമ്മളെ ഒരുപാട് ബാധിക്കും എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക സ്ട്രോങ് ആയിട്ടുള്ള ഡെസിഷൻ എടുക്കാൻ പറ്റുക നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ശബ്ദം ഉയർത്താൻ പഠിക്കുക നമുക്ക് ശബ്ദം ഉയർത്താൻ നമ്മൾ മാത്രമേ മാത്രമേയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴേ മറ്റുള്ളവരെ നമ്മളുടെ കൂടെ കൂടുക എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക അത് ഫെമിനിസമാണോ അല്ലെങ്കിൽ ഇക്വാളിറ്റി ആണോ അത് ഫെമിനിസം ഇക്വാളിറ്റിയും ഒക്കെ പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് നമ്മളെ വ്യക്തികളായിട്ട് നമ്മൾ തന്നെ അംഗീകരിക്കുക നമ്മൾ ഫെമിനിസവും ഇക്വാലിറ്റിയും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരേ കാര്യത്തിനാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് ഒരു പെണ്ണിനെ പെണ്ണായിട്ട് അംഗീകരിക്കാൻ കഴിയണമെന്നാണ് എല്ലാ അത് രണ്ടും സൊസൈറ്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നിങ്ങൾ തന്നെ ശക്തിക്കുക അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക പോരാനുള്ള ധൈര്യം കാണിക്കുക അത് മറ്റുള്ളവരെ ചിന്തിക്കും എന്ന് ഉള്ളത് നോക്കിയിരിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല നമ്മളത് നമുക്കിഷ്ടമില്ല എങ്കിൽ നമുക്കവിടെ സഭവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇറങ്ങിപ്പോരുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള കാര്യം അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ സൊസൈറ്റിനോടോ അല്ലെങ്കിൽ ഫാമിലിനോടോ പറയാനുള്ളത് ഒരേ പെൺകുട്ടി അവൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ നിങ്ങളെന്തിനാണ് നിനക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ എൻകറേജ് ചെയ്ത് ആ ഒരു ദുരിതത്തിലേക്ക് അവളെ തള്ളി നീക്കുക അല്ലെങ്കിൽ അതൊരു വിവാഹമോചനം കഴിഞ്ഞ് കുട്ടിയാണ് അല്ലെങ്കിൽ അവളുടെ കയ്യിൽ ഇരിപ്പ് കൊണ്ടാണ് അതും ഡിവോഴ്സ് ഉണ്ടായത് എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമൊന്നും നമുക്കില്ല അല്ലേ അവൾക്ക് സഫർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വീണ്ടും നിർബന്ധിച്ച് ഒരു ബന്ധത്തിലേക്കും തള്ളി വിടേണ്ട ഒരു കാര്യവും ഇല്ല അതൊന്നും നമ്മളെ ബാധിക്കില്ല അവളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഡിസിഷൻ എടുക്കേണ്ടതും അവളാണ് അതിനുള്ള ഒരു ഫ്രീഡവും എന്തായാലും ഏതൊരു പെൺകുട്ടിക്കും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് പിന്നെന്താണ് പിന്നെ ആണുകളോട് പറയാനുള്ളത് ആണായാലും പെണ്ണായാലും പറയാനുള്ളത് ഇപ്പം നമുക്കൊരു ബന്ധത്തിൽ താല്പര്യം ഇല്ല എങ്കിൽ ആദ്യം തന്നെ അത് പറഞ്ഞ് പറയണം അത് ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസും അവരുടേതായിട്ടുള്ള ന്യൂനതകളും ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിന് ആരും എന്താ മുന്നോട്ട് വരരുത് നിങ്ങൾക്ക് ഇഷ്ടമില്ല ചില ആദ്യം തന്നെ പറയാം എനിക്ക് ഈ കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയാം അല്ലാതെ ഇങ്ങനെ ഒരു ജീവൻ എടുക്കാൻ അത്രയും ഒരു മോശം രീതിയിൽ അത്രയും വലിയൊരു കടുത്ത തീരുമാനത്തിലേക്ക് നിങ്ങൾ ആരും പോവരുത് എങ്ങനെയൊക്കെ പോയാലും അതും ഒരു ജീവനാണ് എന്നുള്ള കാര്യം ഓർക്കും അതും ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതും ഒരു ജീവനാണ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കുക പാട്ട്നേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പം എത്രയോ പാരൻസ് ഇപ്പം തീ തിന്നുണ്ടാവും ഞങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു ഗതി വരുമോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും സങ്കടം ഉണ്ടാവും ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞു പോയിട്ട് അവസ്ഥ വരൂ എന്നുള്ള ഒരു എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വന്നു ആദ്യം തന്നെ പറയാനുള്ളത് എല്ലാം ജീവനുകളാണ് ഓരോ ജീവനും അതിൻ്റേതായിട്ടുള്ള എന്താ അതിന് ജീവിക്കാനുള്ള അവകാശം ഏതൊരു ജീവിക്കുമുണ്ട് അതാണായാലും പെണ്ണായാലും മനുഷ്യനായാലും അല്ലാത്തതായാലും ഒക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ ജീവനെടുക്കാനുള്ള ഒരു അധികാരം നമ്മൾക്കാർക്കും ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തുറന്ന് പറയാം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ടോ അല്ലെങ്കിൽ സ്വർണം പണവും കിട്ടാനുള്ളൊരു വഴിയായിട്ടോ ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ അവളുടെ ജീവനെയോ കാണരുത് എന്നുള്ളതാണ് നമ്മൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എല്ലാവരോടും പറയാനുള്ളത് ഇത് എത്രത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്നോ അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് കൺവേ ചെയ്യാൻ പറ്റിയെന്നോ എനിക്കറിയില്ല കാരണം ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് എടുത്തതും കാരണം ഞാൻ ഇമോഷണലി കുറച്ച് ഇതെന്നെ ബാധിച്ചിട്ടുണ്ട് ഇതെന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഒറ്റ ഇതിൽ എനിക്ക് പറഞ്ഞേ പോകാൻ എൻ്റെ ഇമോഷൻസ് എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ടെടുത്തത് അപ്പം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇതായിരുന്നു ഉദ്ദേശിച്ചത് എന്നറിയില്ല എങ്കിൽ പോലും ഞാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളോട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട് നേരത്തേക്ക് മെസ്സേജുകൾ കണ്ടു എ ഡിവോഴ്സ്ഡ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ എ ഡെഡ് വൺ എന്നുള്ളത് അതിനപ്പുറം ഒരു ഡിവോഴ്സ്ഡ് ഡോട്ടർ എന്നതിലപ്പുറം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡോട്ടർ എന്ന് മാറ്റി ചിന്തിക്കുക ഇൻഡിപ്പെൻഡൻ്റ് ആകുക ആവാൻ സമ്മതിക്കുക അല്ലെങ്കിൽ ഓരോ പെൺകുട്ടികളും ഇൻഡിപ്പെൻഡൻ്റ് ആവുക നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശക്തിയുള്ളവരാവുക അപ്പം ഇത്രയൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസിനോടാണെങ്കിലും പെൺകുട്ടികളോടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സഫർ ചെയ്യുന്ന ആളുകളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക നിങ്ങളെ ബാധിക്കുന്ന നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിലും അതിനി കല്യാണമായാലും അല്ലെങ്കിൽ ലവേഴ്സ് അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അത് നിങ്ങളെ മെൻ്റലി ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് പോരാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം താങ്ക് സോ മച്ച് കേട്ടിരുന്നതിന് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും വേഗം കാണാം ചേട്ടാ